ട്രോപ്പോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ, മിസോസ്ഫിയർ, തെർമോസ്ഫിയർ, എക്സോസ്ഫിയർ. ഇനി ഹായ്, ഹലോ ഡിയർ ടീച്ചേഴ്സ്, വെൽക്കം ബാക്ക് ടു ടീം എഡ്യൂക്ലിക്ക്. ഇന്ന് ടീം എഡ്യൂക്ലിക്കിൽ ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വന്നിട്ടുള്ളത് ഭൂമിശാസ്ത്രവുമായി ബന്ധപ്പെടുത്തി അഥവാ ജിയോഗ്രഫിയുമായി ബന്ധപ്പെടുത്തി അന്തരീക്ഷം എന്നുള്ള ഒരു ഭാഗം ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പൊതുവെ കാറ്ററ്റ് എക്സാമുകളിൽ, അത് കാറ്റഗറി 1 ആയാലും കാറ്റഗറി 2 ആയാലും, പൊതുവെ ചോദിക്കാറുള്ള ഒരു ഭാഗമാണ് അന്തരീക്ഷവുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള ചോദ്യങ്ങൾ. അപ്പോൾ നമ്മളെന്ന് വിചാരിക്കുന്നത് ആദ്യം അന്തരീക്ഷവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളെ പഠിപ്പിക്കുക, അതിനുശേഷം ഇത് എക്സാമിന് വന്നിട്ടുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻസ്, അന്തരീക്ഷവുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻസ് കൂടെ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഓക്കെ, എന്തായാലും നമുക്ക് സമയം കളയേണ്ട, ക്ലാസ്സിലേക്ക് കടക്കാം. വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു ടീം എഡ്യൂക്ലിക്ക്. നമുക്ക് ക്ലാസ് തുടങ്ങാം. അപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞു ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് അന്തരീക്ഷത്തെക്കുറിച്ചാണ് എന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് ആദ്യം എന്താണ് അന്തരീക്ഷം എന്ന് അറിഞ്ഞിരിക്കണം. അന്തരീക്ഷം എന്ന് പറഞ്ഞാൽ ഭൂമിയെ ആവരണം ചെയ്തിട്ടുള്ള വായുവിൻ്റെ പുതപ്പാണ് അന്തരീക്ഷം എന്ന് പറയുന്നത്. ഒരു പ്രാവശ്യം കൂടി പറയാം, ഭൂമിയെ ആവരണം ചെയ്തിട്ടുള്ള വായുവിൻ്റെ പുതപ്പിനെയാണ് നമ്മൾ അന്തരീക്ഷം എന്ന് പറയുന്നത്. അന്തരീക്ഷത്തിൽ പ്രധാനമായിട്ടുള്ളതാണ് വാതകങ്ങൾ, പൊടിപടലങ്ങൾ, ജലാംശം എന്നിവ. അന്തരീക്ഷത്തിൽ വാതകങ്ങളുണ്ട്, പൊടിപടലങ്ങളുണ്ട്, ജലാംശം എന്നിവയുണ്ട്. ഇവയെ മൂന്നിനെയും ഭൂമിയോട് ചേർത്ത് നിർത്തുന്നത് ഭൂഗുരുത്വമാണ്. അതും കൂടി ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക, ഇവയെ ഭൂമിയോട് ചേർത്ത് നിർത്തുന്നത് ഭൂഗുരുത്വമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞിട്ട് എത്ര കാര്യങ്ങളെ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അന്തരീക്ഷം എന്ന് പറഞ്ഞാൽ വായുവിൻ്റെ ഒരു പുതപ്പാണ്, ഭൂമിയെ ആവരണം ചെയ്തിട്ടുള്ള വായുവിൻ്റെ ഒരു പുതപ്പാണ് അന്തരീക്ഷം. അന്തരീക്ഷത്തിൽ വാതകങ്ങളുണ്ട്, പൊടിപടലങ്ങളുണ്ട്, ജലാംശമുണ്ട്. ഇവയെ മൂന്നും ഭൂമിയോട് ചേർത്ത് ഇവയെ മൂന്നിനെയും ഭൂമിയോട് ചേർത്ത് നിർത്തുന്നത് ഭൂഗുരുത്വമാണ്. ഓക്കെ ആണല്ലോ, സംശയമല്ലോ. ഇനി നമ്മൾ പറയുന്നത് വാതകങ്ങൾ അന്തരീക്ഷത്തിൽ. ഇപ്പോൾ വാതകങ്ങൾ അറിയല്ലേ, ഒരുപാട് വാതകങ്ങളുണ്ട്. നൈട്രജൻ, ഓക്സിജൻ, ആർഗൺ, കാർബൺ ഡൈ ഓക്സൈഡ്, അങ്ങനെ ഒരുപാട് വാതകങ്ങളുണ്ട്. ഈ വാതകങ്ങളൊക്കെ തന്നെ ഭൂമിയിൽ ജീവൻ്റെ നിലനിൽപ്പിന് സഹായിക്കുന്നുണ്ട്. പ്രത്യക്ഷമായോ പരോക്ഷമായോ ഭൂമിയുടെ ഭൂമിയിൽ ജീവൻ്റെ നിലനിൽപ്പിന് വാതകങ്ങൾ സഹായിക്കുന്നുണ്ട്. നമുക്കറിയാം അല്ലേ, നമ്മൾ ഓക്സിജൻ ശ്വസിക്കുന്നു, കാർബൺ ഡൈ ഓക്സൈഡ് പുറത്ത് വിടുന്നു, സസ്യങ്ങൾ എന്ത് ചെയ്യുന്നു, അവരുടെ പ്രകാശ സംശ്ലേഷണത്തിൻ്റെ സമയത്ത് ഓക്സിജൻ പുറത്തേക്ക് വിടുന്നു, കാർബൺ ഡൈ ഓക്സൈഡ് സ്വീകരിക്കുന്നു. അങ്ങനെ നമ്മുടെ ജീവൻ നിലനിൽക്കുന്നതിൽ വാതകങ്ങൾക്ക് വലിയ പങ്കുണ്ട്. ഓക്കെ ആണല്ലോ, അത് ഞാൻ ഇതിൻ്റെ കൂടുതൽ ജസ്റ്റ് ഒന്ന് നമുക്ക് അറിയുന്ന കാര്യം തന്നെയാണ് ഒന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ ഇനി ഇവിടെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പിന്നെ എക്സാമുകൾക്കൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ളൊരു കാര്യമാണിത്, അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതലുള്ള വാതകം ഏതാണ് എന്നുള്ളത്. അപ്പോൾ അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതലുള്ള വാതകം എന്ന് പറയുന്നത് നൈട്രജൻ ആണ്. അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതലുള്ള വാതകം നൈട്രജൻ ആണ്. ഏകദേശം 78.08% അന്തരീക്ഷത്തിൽ നൈട്രജൻ ഉണ്ട്. നൈട്രജൻ കഴിഞ്ഞാൽ പിന്നെ അന്തരീക്ഷത്തിലുള്ളത് ഓക്സിജൻ ആണ്. ഓക്സിജൻ ഏകദേശം 20.95% ഓക്സിജൻ ആണ്. മൂന്നാം സ്ഥാനം ആർഗൺ ആണ്, നാലാം സ്ഥാനത്ത് കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഇത്രയേ ഉള്ളൂ. ഭൂമിയെ ആവരണം ചെയ്തിരിക്കുന്ന വായുവിൻ്റെ ഒരു പുതപ്പാണ് അന്തരീക്ഷം എന്ന് പറയുന്നത്. അന്തരീക്ഷത്തിൽ വാതകങ്ങളുണ്ട്, പൊടിപടലങ്ങളുണ്ട്, ജലാംശമുണ്ട്. ഇവയെ ഭൂമിയോട് ചേർത്ത് നിർത്തുന്നത് ഭൂഗുരുത്വമാണ്. ഏറ്റവും കൂടുതലുള്ള വാതകം എന്ന് പറയുന്നത് നൈട്രജൻ ആണ്, തൊട്ടു താഴെ ഓക്സിജൻ ആണ്. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ. ഇതിൻ്റെ കൂടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യമാണ്, ഭൗമോപരിതലത്തിൽ നിന്ന് ഏകദേശം 10,000 കിലോമീറ്ററോളം അന്തരീക്ഷത്തിൻ്റെ സാന്നിധ്യമുണ്ട്. ഭൗമോപരിതലത്തിൽ നിന്നും ഏകദേശം 10,000 കിലോമീറ്റർ അന്തരീക്ഷത്തിൻ്റെ സാന്നിധ്യമുണ്ട്. ഇങ്ങനെ 10,000 കിലോമീറ്റർ അന്തരീക്ഷത്തിൻ്റെ സാന്നിധ്യമുണ്ടെങ്കിലും അന്തരീക്ഷ വായുവിൻ്റെ 97% സ്ഥിതി ചെയ്യുന്നത് ഭൗമോപരിതലത്തിൽ നിന്നും ഒരു 29 കിലോമീറ്ററിൻ്റെ ഉള്ളിലാണ് എന്ന് കണക്കാക്കപ്പെടുന്നു. ഒന്നും കൂടെ പറയാം, ഭൗമോപരിതലത്തിൽ നിന്ന് ഏകദേശം 10,000 കിലോമീറ്ററോളം അന്തരീക്ഷത്തിൻ്റെ സാന്നിധ്യം ഉണ്ടെങ്കിലും അന്തരീക്ഷ വായുവിൻ്റെ 97% സ്ഥിതി ചെയ്യുന്നത് ഭൗമോപരിതലത്തിൽ നിന്നും 29 കിലോമീറ്റർ ആണ് എന്നാണ് കണക്കാക്കപ്പെടുന്നത്. ഇപ്പം നമുക്കറിയാം, ഈ എവറസ്റ്റ് കൊടുമുടിയൊക്കെ കയറുന്ന ആളുകൾ അവരുടെ കയ്യിൽ ഓക്സിജൻ സിലിണ്ടർ കരുതും. എന്തിനാണതെന്ന് അറിയൂ നിങ്ങൾക്ക്? ഈ ഉയരം കൂടുന്തോറും വാതകങ്ങളുടെ അളവ് കുറഞ്ഞു വരുന്നുണ്ട്. ഇപ്പോൾ
പർവ്വതാഹ പർവ്വത ഇപ്പോൾ എവറസ്റ്റ് കൊടുമുടിയൊക്കെ കയറുന്ന ആളുകൾ അവർ ഉയരം കൂടുന്തോറും എന്ത് സംഭവിക്കുന്നുണ്ട്? ഓക്സിജൻ്റെ അളവ് കുറഞ്ഞു വരുന്നുണ്ട്. അതുകൊണ്ടാണ് അവർ എന്ത് ചെയ്യുന്നത്? ഓക്സിജൻ സിലിണ്ടർ ഉപയോഗിക്കുന്നത്. ഓക്കെയാണല്ലോ, ഇത് നിങ്ങളുടെ അറിവിലേക്ക് ഞാൻ പറഞ്ഞതാണ്. ഇപ്പോൾ ഈ എവറസ്റ്റ് കൊടുമുടി കയറുന്നവർ എന്തുകൊണ്ടാണ് ഓക്സിജൻ സിലിണ്ടർ ഉപയോഗിക്കുന്നത് എന്നുള്ള ചോദ്യം നിങ്ങൾക്ക് എപ്പോഴെങ്കിലും നേരിടേണ്ടി വന്നാൽ അതിനുള്ള ആൻസർ, ഉയരം കൂടുന്തോറും വാതകങ്ങളുടെ അളവ് കുറഞ്ഞു വരുന്നുണ്ട്, അതുകൊണ്ടാണ് അവരെന്ത് ചെയ്യുന്നത്, ഓക്സിജൻ സിലിണ്ടർ ഉപയോഗിക്കുന്നത്. ഓക്കെയാണല്ലോ. ഇനി നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്, അന്തരീക്ഷ ഘടനയെക്കുറിച്ചിട്ടാണ് ഇനി നമ്മൾ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ബോർഡിൽ രണ്ട് കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. ഒന്ന് ഹോമോസ്ഫിയർ, രണ്ടാമത്തത് ഹെറ്ററോസ്ഫിയർ. അപ്പോൾ എന്താണ് ഹോമോസ്ഫിയർ, ഏതുവരെയാണ് ഹെറ്ററോസ്ഫിയർ എന്നുള്ളതാണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ ഇതിൽ ഒന്നാമത് ഹോമോസ്ഫിയർ എന്ന് പറഞ്ഞാൽ ഭൗമോപരിതലത്തിൽ നിന്നും ഏകദേശം 90 കിലോമീറ്റർ വരെ വാതക സംരചന ഏറെക്കുറെ ഒരുപോലെയാണ്. ഈ ഭാഗത്തെയാണ് ഹോമോസ്ഫിയർ എന്ന് പറയുന്നത്. ഭൗമോപരിതലത്തിൽ നിന്നും ഏകദേശം 90 കിലോമീറ്റർ വരെ വാതക സംരചന ഒരുപോലെയാണ്, ഏറെക്കുറെ ഒരുപോലെയാണ്. അത് ആ ഒരു ഭാഗത്തെയാണ് ഹോമോസ്ഫിയർ എന്ന് പറയുന്നത്. ഓക്കെയാണല്ലോ. ഹെറ്ററോസ്ഫിയർ എന്ന് പറഞ്ഞാൽ 90 കിലോമീറ്ററിന് മുകളിലെ വാതക സംരചന ഒരുപോലെയല്ല, അതിനൊരു ഐക്യരൂപമില്ല. അതുകൊണ്ട് ആ ഒരു ഭാഗത്തെയാണ് ഹെറ്ററോസ്ഫിയർ എന്ന് പറയുന്നത്. മനസ്സിലാക്കുക, ഹോമോസ്ഫിയർ എന്ന് പറഞ്ഞാൽ ഏകദേശം 90 കിലോമീറ്റർ വരെ വാതക സംരചന ഒരുപോലെയാണ്, ഈ ഭാഗത്തെയാണ് ഹോമോസ്ഫിയർ എന്ന് പറയുന്നത്. 90 കിലോമീറ്ററിന് മുകളിൽ, അഥവാ ഭൗമോപരിതലത്തിൽ നിന്നും 90 കിലോമീറ്ററിന് മുകളിൽ വാതക സംരചനയ്ക്ക് ഒരു ഐക്യരൂപമില്ല, ഈ ഭാഗത്തെയാണ് ഹെറ്ററോസ്ഫിയർ എന്ന് പറയുന്നത്. ഇനി ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗം എന്ന് പറഞ്ഞാൽ ഊഷ്മാവിൻ്റെ അളവിനനുസരിച്ച് അല്ലെങ്കിൽ ഊഷ്മാവിൻ്റെ അടിസ്ഥാനത്തിൽ ഹോമോസ്ഫിയറിനെ പ്രധാനമായിട്ടും 5 മണ്ഡലങ്ങളായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ഒന്നും കൂടെ പറയാം, ഊഷ്മാവിൻ്റെ അളവിനനുസരിച്ച് അല്ലെങ്കിൽ ഊഷ്മാവിൻ്റെ അടിസ്ഥാനത്തിൽ ഹോമോസ്ഫിയറിനെ പ്രധാനമായിട്ടും 5 മണ്ഡലങ്ങളായി തരംതിരിച്ചിട്ടുണ്ട്. 5 അന്തരീക്ഷ മണ്ഡലങ്ങളുണ്ട്. ഇതിനു മുമ്പ് കേട്ടിട്ട് എക്സാമിന് ചോദിച്ച ചോദ്യവുമാണ് അന്തരീക്ഷ മണ്ഡലങ്ങളെ കുറിച്ചിട്ട്. അപ്പോൾ അന്തരീക്ഷ മണ്ഡലങ്ങളുടെ ഓർഡറാണ് ഒരു പിന്നെ എക്സാമിന് ചോദിച്ചിരുന്നത്. ഒരു എക്സാമിനല്ല, 3-4 എക്സാമിന് ഈ ചോദ്യം വന്നിട്ടുണ്ട് കേട്ടിട്ട് എക്സാമിന്. അപ്പോൾ അന്തരീക്ഷ മണ്ഡലങ്ങൾ ഏതൊക്കെയാണ്, എന്തൊക്കെയാണ് അവയുടെ പ്രത്യേകതകൾ എന്നൊക്കെയാണ് ഇനി നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അന്തരീക്ഷ മണ്ഡലങ്ങൾ എല്ലാവരും ഒന്ന് കുറിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ഏതൊക്കെയാണ് അന്തരീക്ഷ മണ്ഡലങ്ങൾ എന്നുള്ളത് ഞാനൊന്ന് പറയാം. ഒന്നാമത്തേത് ട്രോപ്പോസ്ഫിയർ, രണ്ടാമത്തേത് സ്ട്രാറ്റോസ്ഫിയർ, മൂന്നാമത്തേത് മിസോസ്ഫിയർ, 4-ാമത്തേത് തെർമോസ്ഫിയർ, 5-ാമത്തേത് എക്സോസ്ഫിയർ. ഓക്കെ ആണല്ലോ. ട്രോപ്പോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ, മിസോസ്ഫിയർ, തെർമോസ്ഫിയർ, എക്സോസ്ഫിയർ, ഇങ്ങനെ 5 അന്തരീക്ഷ മണ്ഡലങ്ങളാണ് പ്രധാനമായിട്ടും ഉള്ളത്. ഇതിനു മുമ്പൊരു എക്സാമിന് ഈ 5 അന്തരീക്ഷ മണ്ഡലങ്ങൾ ഡിസോർഡറിൽ തന്നിട്ട് ഓർഡർ ആക്കാനായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ഈ ഒരു എക്സാമിനും നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ ഇതിൻ്റെ ഓർഡർ എന്തെങ്കിലും ഒരു ടെക്നിക്കൊക്കെ വെച്ചിട്ട് എല്ലാവരും ഇത് പഠിക്കണം കേട്ടോ. ഇത് നിർബന്ധമായിട്ടും പഠിക്കേണ്ട ഒരു കാര്യമാണ്. ഇപ്പോൾ കഴിഞ്ഞ എക്സാമിന് ചോദിക്കാത്തത് കൊണ്ട് തന്നെ നമുക്ക് ഈ എക്സാമിന് ഇത് പ്രതീക്ഷിക്കാം. അപ്പോൾ നമുക്ക് ഇനി ഓരോ അന്തരീക്ഷ മണ്ഡലങ്ങളും അവയുടെ പ്രത്യേകതകളും അവയെക്കുറിച്ചൊന്ന് കൂടുതലായിട്ട് പഠിക്കാം. ഓക്കെ അല്ലേ. അപ്പോൾ നമുക്ക് അന്തരീക്ഷ മണ്ഡലത്തിലെ ആദ്യത്തെ മണ്ഡലമായ ട്രോപ്പോസ്ഫിയറിനെ കുറിച്ച് പഠിക്കാം. അപ്പോൾ ട്രോപ്പോസ്ഫിയറിൽ പ്രധാനമായിട്ടും ഭൂമിയോട് ഏറ്റവും ചേർന്ന് കിടക്കുന്ന അന്തരീക്ഷ പാളി എന്ന് പറയുന്നത് ട്രോപ്പോസ്ഫിയറാണ്. ഭൂമിയോട് അടുത്ത് സ്ഥിതി ചെയ്യുന്ന അന്തരീക്ഷ പാളി ഏകദേശം 13 കിലോമീറ്റർ വരെയാണ് വ്യാപിച്ച് കിടക്കുന്നത്. ഭൂമിയോട് അടുത്ത് സ്ഥിതി ചെയ്യുന്ന അന്തരീക്ഷ പാളി ഏത് എന്നുള്ള ചോദ്യത്തിൻ്റെ ആൻസർ ട്രോപ്പോസ്ഫിയറാണ്. അതുപോലെ തന്നെ ഭൂമിയോട് ഏറ്റവും അടുത്തിരിക്കുന്ന ട്രോപ്പോസ്ഫിയർ ഏകദേശം 13 കിലോമീറ്റർ ഉയരം വരെയാണ് വ്യാപിച്ച് കിടക്കുന്നത്. ഓക്കെ ആണല്ലോ. അതുപോലെ മേഘരൂപീകരണം, മഴ, മഞ്ഞ് എന്നിങ്ങനെയുള്ള അന്തരീക്ഷ പ്രതിഭാസങ്ങളെല്ലാം നടക്കുന്നത് ട്രോപ്പോസ്ഫിയറിൽ വെച്ചിട്ടാണ്. മേഘരൂപീകരണം, മഴ, മഞ്ഞ് എന്നിങ്ങനെയുള്ള പ്രതിഭാസങ്ങളെല്ലാം തന്നെ നടക്കുന്നത് ട്രോപ്പോസ്ഫിയറിൽ വെച്ചിട്ടാണ്. അതുപോലെ തന്നെ ഓരോ 165 മീറ്റർ ഉയരത്തിലും 1 ഡിഗ്രി സെൽഷ്യസ് താപം കുറഞ്ഞു വരുന്നുണ്ട്. ഇതിനെ പറയുന്ന പേരാണ് ക്രമമായ താപനഷ്ട നിരക്ക് എന്നിട്ടോ. ഞാനിവിടെ എഴുതാൻ വിട്ടുപോയതാണ്. ക്രമമായ താപനഷ്ട നിരക്ക് എന്ന് പറയുന്നത് ഇപ്പോൾ ഈ ട്രോപ്പോസ്ഫിയറിൽ ഓരോ 165 മീറ്റർ ഉയരത്തിനും 1 ഡിഗ്രി സെൽഷ്യസ് എന്ന തോതിൽ താപം കുറഞ്ഞു വരുന്നുണ്ട്. ഇതിനെയാണ് ക്രമമായ താപനഷ്ട നിരക്ക് എന്ന് പറയുന്നത്. ക്രമമായ താപനഷ്ട നിരക്ക്.
ക്രമമായ താപനഷ്ട നിരക്ക് എന്ന് പറയുന്നത്. അതേപോലെ ട്രോപ്പോസ്ഫിയറിന് മുകളിലുള്ള സംക്രമണ മേഖലയെ ട്രോപ്പോപാസ് എന്ന് പറയുന്നു. ട്രോപ്പോസ്ഫിയറിന് മുകളിലുള്ള സംക്രമണ മേഖലയെ ട്രോപ്പോപാസ് എന്ന് പറയുന്നു. ജൈവമണ്ഡലം സ്ഥിതി ചെയ്യുന്ന അന്തരീക്ഷ പാളിയും ട്രോപ്പോസ്ഫിയറാണ്. അപ്പോൾ ഈ കാര്യങ്ങൾ പെട്ടെന്നൊന്നും കൂടെ പറയാം. ഭൂമിയുടെ ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന അന്തരീക്ഷ പാളി എന്ന് പറയുന്നത് ട്രോപ്പോസ്ഫിയറാണ്. ഏകദേശം 13 കിലോമീറ്റർ ഉയരം വരെ വ്യാപിച്ച് കിടക്കുന്നു. മേഘരൂപീകരണം, മഴ, മഞ്ഞ് എന്നിങ്ങനെയുള്ള അന്തരീക്ഷ പ്രതിഭാസങ്ങളെല്ലാം നടക്കുന്നത് ട്രോപ്പോസ്ഫിയറിൽ വെച്ചിട്ടാണ്. 165 മീറ്റർ, ഇങ്ങനെ ട്രോപ്പോസ്ഫിയറിൽ 165 മീറ്റർ ഉയരത്തിലെത്തുമ്പോൾ 1 ഡിഗ്രി സെൽഷ്യസ് എന്ന തോതിൽ താപം കുറഞ്ഞു വരുന്നുണ്ട്. ഇതിനെയാണ് ക്രമമായ താപനഷ്ട നിരക്ക് എന്ന് പറയുന്നത്. ട്രോപ്പോപാസ് ട്രോപ്പോസ്ഫിയറിന് മുകളിലുള്ള സംക്രമണ മേഖലയാണ് ട്രോപ്പോപാസ് എന്ന് പറയുന്നത്. ജൈവമണ്ഡലം സ്ഥിതി ചെയ്യുന്ന അന്തരീക്ഷ പാളിയും ട്രോപ്പോസ്ഫിയറാണ്. ഓക്കെ ആണല്ലോ, ഇത്ര കാര്യങ്ങൾ ഇതിൽ പഠിക്കാനുള്ളൂ. ജസ്റ്റ് ഒരു വട്ടം ഒന്നോ രണ്ടോ പ്രാവശ്യം വായിക്കുമ്പോൾ തന്നെ മൈൻഡിൽ നിൽക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങളുടെ മനസ്സിൽ വേണ്ട രണ്ട് കാര്യങ്ങൾ എന്താ വെച്ചാൽ, ഭൂമിയുടെ ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന അന്തരീക്ഷ മണ്ഡലം ട്രോപ്പോസ്ഫിയർ ആണ് എന്നുള്ളതും, അന്തരീക്ഷ പ്രതിഭാസങ്ങളായ മേഘരൂപീകരണം, മഴ, മഞ്ഞ് എന്നിവയൊക്കെ നടക്കുന്നത് ഏത് അന്തരീക്ഷ പാളിയിലാണ് എന്നൊരു ചോദ്യത്തിന് ട്രോപ്പോസ്ഫിയർ ആണ് ഉത്തരം എന്നുള്ളതും നിങ്ങൾ മൈൻഡിൽ വെക്കുക കേട്ടോ. ഓക്കെ ആണല്ലോ, അപ്പോൾ ഇനി നമുക്ക് സ്ട്രാറ്റോസ്ഫിയർ നോക്കാം. ഇനി നമ്മൾ പറയാൻ പോകുന്നത് സ്ട്രാറ്റോസ്ഫിയർ, അന്തരീക്ഷ മണ്ഡലമായിട്ടുള്ള രണ്ടാമത്തെ മണ്ഡലമായിട്ടുള്ള സ്ട്രാറ്റോസ്ഫിയറിനെ കുറിച്ചാണ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു ട്രോപ്പോപാസ് അല്ലേ, ട്രോപ്പോസ്ഫിയറിന് മുകളിലുള്ള സംക്രമണ മേഖലയാണേത് ട്രോപ്പോപാസ് എന്ന് പറയുന്നത്. ട്രോപ്പോപാസ് മുതൽ ഏകദേശം 50 കിലോമീറ്റർ വരെയാണ് സ്ട്രാറ്റോസ്ഫിയർ. ഓക്കെ ആണല്ലോ, ട്രോപ്പോപാസ് മുതൽ ഏകദേശം 50 കിലോമീറ്റർ വരെയാണ് സ്ട്രാറ്റോസ്ഫിയർ. ഓക്കെ, ഇനി സമതാപ മേഖല എന്ന രണ്ടാമത്തെ പോയിന്റ് എഴുതിയിട്ടുള്ളത്, അതെന്താണ് സംഭവിച്ചാൽ ഈ സ്ട്രാറ്റോസ്ഫിയറിനുള്ള താഴ്ന്ന വിധാനങ്ങളിൽ താപനിലയിൽ പ്രത്യേകിച്ച് മാറ്റൊന്നുമില്ല, ഒരേപോലെയാണ് താപനില. അതുകൊണ്ടാണ് ആ മേഖലയെ സമതാപ മേഖല എന്ന് പറയുന്നത്. പിന്നെ ഈ ഭാഗത്തുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചോദ്യം എന്ന് പറഞ്ഞാൽ, അൾട്രാവയലറ്റ് കിരണങ്ങളിൽ നിന്നും നമ്മെ സംരക്ഷിക്കുന്ന ഓസോൺ പാളി സ്ഥിതി ചെയ്യുന്നത് സ്ട്രാറ്റോസ്ഫിയറിലാണ്. ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. പ്രീവിയസ് ക്വസ്റ്റ്യൻ ഇങ്ങനെയായിരുന്നു, ഓസോൺ പാളി സ്ഥിതി ചെയ്യുന്ന അന്തരീക്ഷ മണ്ഡലം ഏത് എന്നുള്ള ചോദ്യം ഇതിന് മുന്നേ വന്നിട്ടുള്ളതാണ്. അപ്പം അതിൻ്റെ ഉത്തരം സ്ട്രാറ്റോസ്ഫിയർ ആണ്. മേ ബി ഈ എക്സാമിനും വരാം. 2018 2019 വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. 2019 കേട്ടിട്ട് എക്സാമിന് വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, എവിടെയാണ് ഓസോൺ പാളി സ്ഥിതി ചെയ്യുന്നത് എന്നുള്ളത്. അപ്പോൾ ഓസോൺ പാളി സ്ഥിതി ചെയ്യുന്ന അന്തരീക്ഷ മണ്ഡലം ഏതാണ്? സ്ട്രാറ്റോസ്ഫിയർ ആണ്. ഓക്കെ അല്ലേ. ഇനി അടുത്തത് ജെറ്റ് വിമാനങ്ങളുടെ സുഗമമായ സഞ്ചാരം. ജെറ്റ് വിമാനങ്ങൾക്ക് സുഗമമായി സഞ്ചരിക്കാൻ കഴിയും സ്ട്രാറ്റോസ്ഫിയറിലൂടെ. അതിനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, തെളിഞ്ഞ അന്തരീക്ഷ സ്ഥിതിയും അതുപോലെ വായു അറകളുടെ അസാന്നിധ്യം കൊണ്ടുമാണ് ജെറ്റ് വിമാനങ്ങൾക്ക് സ്ട്രാറ്റോസ്ഫിയറിലൂടെ സുഗമമായി സഞ്ചരിക്കാൻ സാധിക്കുന്നത്. തെളിഞ്ഞ അന്തരീക്ഷവും വായു അറകളുടെ അസാന്നിധ്യവും കൊണ്ട്. അതുപോലെ തന്നെ സ്ട്രാറ്റോസ്ഫിയറിൻ്റെ മുകളിലുള്ള സംക്രമണ മേഖലയെ സ്ട്രാറ്റോപാസ് എന്ന് പറയുന്നു. ഇത് പിന്നെ പഠിക്കാൻ പ്രയാസമില്ല. ട്രോപ്പോസ്ഫിയറിന് മുകളിലുള്ള സംക്രമണ മേഖല ട്രോപ്പോപാസ്, സ്ട്രാറ്റോസ്ഫിയറിന് മുകളിലുള്ള സംക്രമണ മേഖല സ്ട്രാറ്റോപാസ്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഈ കാര്യങ്ങൾ ഞാൻ ജസ്റ്റ് ഒന്നും കൂടെ ഒന്ന് പറഞ്ഞുതരാം. ട്രോപ്പോപാസ് മുതൽ ഏകദേശം 50 കിലോമീറ്റർ വരെയാണ് സ്ട്രാറ്റോസ്ഫിയർ ഉള്ളത്. സമതാപ മേഖല സ്ട്രാറ്റോസ്ഫിയറിന് താഴ്ന്ന വിധാനങ്ങളിൽ ഏകദേശം താപനില ഒരേപോലെയാണ്. അതുകൊണ്ടാണ് ഈ മേഖലയെ സമതാപ മേഖല എന്ന് പറയുന്നത്. ഓസോൺ പാളി അൾട്രാവയലറ്റ് കിരണങ്ങളിൽ നിന്നും നമ്മെ സംരക്ഷിക്കുന്ന ഓസോൺ പാളി സ്ഥിതി ചെയ്യുന്നത് സ്ട്രാറ്റോസ്ഫിയറിലാണ്. ജെറ്റ് വിമാനങ്ങളുടെ സുഗമമായ സഞ്ചാരം സ്ട്രാറ്റോസ്ഫിയറിൽ നടക്കുന്നു. അതിനുള്ള കാരണം എന്താ വെച്ചാൽ, തെളിഞ്ഞ അന്തരീക്ഷ സ്ഥിതിയും അതുപോലെ വായു അറകളുടെ അസാന്നിധ്യവുമാണ് സ്ട്രാറ്റോസ്ഫിയറിന് മുകളിലുള്ള സംക്രമണ മേഖലയെ സ്ട്രാറ്റോപാസ് എന്ന് പറയുന്നു. ഓക്കെ ആണല്ലോ, എല്ലാവർക്കും മനസ്സിലായല്ലോ. ഇനിയിപ്പോൾ നമ്മൾ ഓസോൺ പാളിയെക്കുറിച്ചിട്ട് നമുക്കൊന്ന് വിശദമായിട്ട് പഠിക്കണം. അപ്പോൾ നമുക്ക് ഈ 5 മണ്ഡലങ്ങളെയും കുറിച്ച് പറഞ്ഞതിന് ശേഷം ഓസോൺ പാളിയെക്കുറിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങളും കൂടെ ഇതിൽ ആഡ് ചെയ്യാം കേട്ടോ. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇനി നമുക്ക് മിസോസ്ഫിയർ ഒന്ന് ചർച്ച ചെയ്യാം. 1-ാമത്തെ അന്തരീക്ഷ മണ്ഡലമാണ് മിസോസ്ഫിയർ എന്ന് പറയുന്നത്. അപ്പോൾ മിസോസ്ഫിയർ എന്ന് പറയുന്നത് ഏകദേശം 50 കിലോമീറ്റർ മുതൽ 80 കിലോമീറ്റർ വരെയാണ് മിസോസ്ഫിയർ. അതുപോലെ തന്നെ ഉയരം കൂടുന്തോറും താപനില കുറഞ്ഞു വരുന്നു. ഏറ്റവും കുറവ് താപനില അനുഭവപ്പെടുന്നത് മിസോപാസിലാണ്. മേ ബി ചോദ്യം വരാം, ഏറ്റവും കുറഞ്ഞ താപനില അനുഭവപ്പെടുന്നത് ഏത് അന്തരീക്ഷ
പാളിയിലാണ് എന്നുള്ള ചോദ്യം വരാം. ഓക്കെ ആണല്ലോ, മിസോസ്ഫിയറിലാണ്. അതുപോലെ തന്നെ ഉൽക്കകൾ, ഈ മിസോസ്ഫിയറിൽ ഉൽക്കകൾ പതിക്കുമ്പോൾ ഘർഷണത്താൽ അത് കത്തിചാരമായി മാറും. അത് ഈ കൂട്ടത്തിൽ മനസ്സിലാക്കി വെക്കുക. ഉൽക്കകൾ പതിക്കുന്നത് മിസോസ്ഫിയറിൽ, അത് ഘർഷണത്താൽ കത്തിചാരമായി മാറും. അതുപോലെ മിസോസ്ഫിയറിൻ്റെ സംക്രമണ മേഖലയെ നമ്മൾ മിസോപാസ് എന്ന് പറയുന്നു. സിമ്പിളാണ്, ഒന്നും കൂടെ ഒന്ന് പറയാം. 50 കിലോമീറ്റർ മുതൽ 80 കിലോമീറ്റർ വരെയാണ് മിസോസ്ഫിയർ. ഉയരം കൂടുന്തോറും താപം കുറഞ്ഞു വരുന്നു. ഏറ്റവും കുറഞ്ഞ താപനില അനുഭവപ്പെടുന്നത് മിസോപാസിലാണ്. ഉൽക്കകൾ മിസോസ്ഫിയറിൽ എത്തിയാൽ ഘർഷണത്താൽ കത്തിച്ചാരമാകുന്നു. സംക്രമണ മേഖലയെ, മുകളിലത്തെ സംക്രമണ മേഖലയെ നമ്മൾ മിസോപാസ് എന്ന് പറയുന്നു. മിസോസ്ഫിയറിന് മുകളിലുള്ള സംക്രമണ മേഖലയെ മിസോപാസ് എന്ന് പറയുന്നു. ഇത്ര കാര്യങ്ങളേ ഉള്ളൂ. ഓക്കെ ആണല്ലോ. നാലാമത്തെ അന്തരീക്ഷ പാളിയാണ് തെർമോസ്ഫിയർ എന്ന് പറയുന്നത്. നാലാമത്തെ അന്തരീക്ഷ മണ്ഡലമാണ് തെർമോസ്ഫിയർ. അപ്പോൾ തെർമോസ്ഫിയർ ഏകദേശം 80 കിലോമീറ്റർ മുതൽ 600 കിലോമീറ്റർ വരെയാണ് തെർമോസ്ഫിയർ. ഒന്നും കൂടെ പറയാം, ഏകദേശം 80 കിലോമീറ്റർ മുതൽ 600 കിലോമീറ്റർ വരെയാണ് തെർമോസ്ഫിയർ. അതുപോലെ തന്നെ ഉയരം കൂടുന്തോറും താപനില കൂടുന്നു. അതൊരു പ്രത്യേക പോയിൻ്റാണ്. തെർമോസ്ഫിയറിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രത്യേകമായിട്ടുള്ള പോയിൻ്റാണ് ഉയരം കൂടുന്തോറും താപനില കൂടുന്നു. ഏറ്റവും കൂടുതൽ താപനില കൂടിയ അന്തരീക്ഷ മണ്ഡലങ്ങളിൽ ഏറ്റവും കൂടുതൽ താപനില, ഊഷ്മാവ് കൂടിയിട്ടുള്ളത് തെർമോസ്ഫിയറിലാണ്. ഏറ്റവും കൂടുതൽ ഊഷ്മാവ് കുറവുള്ളത് മിസോസ്ഫിയറിലാണ്. ഏറ്റവും കൂടുതൽ ഊഷ്മാവ് കൂടുതലുള്ളത്, താപനില ഏറ്റവും കൂടിയിട്ടുള്ളത് തെർമോസ്ഫിയറിലാണ്. അത് മനസ്സിലാക്കുക. കുറവുള്ളത് മിസോസ്ഫിയർ, കൂടുതലുള്ളത് തെർമോസ്ഫിയർ കേട്ടോ. ഉയരം കൂടുന്തോറും താപനില കൂടുന്നു. ഓക്കെ ആണല്ലോ. അതുപോലെ തെർമോസ്ഫിയറിൻ്റെ താഴെയുള്ള ഭാഗത്തെ അയണോസ്ഫിയർ എന്ന് പറയും. തെർമോസ്ഫിയറിൻ്റെ താഴെയുള്ള ഭാഗത്തെ അയണോസ്ഫിയർ എന്ന് പറയും. ഈ അയണോസ്ഫിയറിൻ്റെ ഒരു ഉപകാരമാണ് റേഡിയോ ദീർഘദൂര പ്രക്ഷേപണം സാധ്യമാക്കുന്നത് അയണോസ്ഫിയറിലാണ്. അതുപോലെ തന്നെ വാർത്താവിനിമയ കൃത്രിമോപഗ്രഹങ്ങൾ സ്ഥിതി ചെയ്യുന്നതും അയണോസ്ഫിയറിലാണ്. ഓക്കെ ആണല്ലോ. വാർത്താവിനിമയ കൃത്രിമോപഗ്രഹങ്ങൾ, അതേപോലെ റേഡിയോ ദീർഘദൂര പ്രക്ഷേപണം, അതൊക്കെ അയണോസ്ഫിയറുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. അതുപോലെ തന്നെ 80 കിലോമീറ്റർ മുതൽ 600 കിലോമീറ്റർ വരെയാണ് തെർമോസ്ഫിയർ. പിന്നെ ഉയരം കൂടുന്തോറും താപനില കൂടുന്നു. അത് അയണോസ്ഫിയർ എന്ന് പറഞ്ഞാൽ തെർമോസ്ഫിയറിൻ്റെ താഴ്ന്ന ഭാഗത്തെയാണ് അയണോസ്ഫിയർ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. ഇത്ര കാര്യങ്ങളും കൂടെ മനസ്സിലാക്കി വെക്കുക. ഇനിയിപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ പിന്നെ പഠിച്ചിട്ടുള്ള ഒരു അന്തരീക്ഷ മണ്ഡലം എന്ന് പറയുന്നത് എക്സോസ്ഫിയർ ആണ്. എക്സോസ്ഫിയറിൽ കാര്യമായിട്ടൊന്നും പഠിക്കാനൊന്നുമില്ല. എക്സോസ്ഫിയർ ഈ തെർമോസ്ഫിയറിൻ്റെ മുകളിലുള്ള ഭാഗമാണ് എക്സോസ്ഫിയർ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഏറ്റവും മുകളിലുള്ള അന്തരീക്ഷ പാളി ഏത് എന്നുള്ള ചോദ്യത്തിൻ്റെയും ആൻസർ എക്സോസ്ഫിയർ ആണ്. ആ രണ്ട് കാര്യങ്ങൾ തന്നെയുള്ളൂ എക്സോസ്ഫിയറിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാനുള്ളത്. അപ്പോൾ നമ്മളത് പോയിൻ്റ് ഒന്നും എഴുതി പഠിപ്പിക്കുന്നില്ല. ഓക്കെ ആണല്ലോ. ഇപ്പോൾ തെർമോസ്ഫിയറും ഒക്കെ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. പ്രധാനമായിട്ടും നമ്മൾ പറഞ്ഞു 5 അന്തരീക്ഷ മണ്ഡലങ്ങൾ: ട്രോപ്പോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ, മിസോസ്ഫിയർ, തെർമോസ്ഫിയർ, അതുപോലെ തന്നെ എക്സോസ്ഫിയർ പറഞ്ഞു. അപ്പോൾ അതിലൊക്കെ വരുന്ന പ്രധാനപ്പെട്ട പോയിൻ്റുകളും നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങളൊരു നോട്ട് എഴുതിയിട്ട് ഒരു 2-3 പ്രാവശ്യം ഇത് വായിക്കുക. പിന്നെ എക്സാമിൻ്റെ തലേ ദിവസമൊക്കെ ഒന്ന് നോക്കിയാൽ മതി. പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ഭാഗമാണ് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക്, ഞാനിപ്പോൾ ഇതിൻ്റെ ഇടയിൽ നിങ്ങളോടൊരു കാര്യം പറഞ്ഞിരുന്നു, ഓസോൺ പാളി സ്ഥിതി ചെയ്യുന്നത് സ്ട്രാറ്റോസ്ഫിയറിലാണ് എന്ന് പറഞ്ഞിരുന്നു അല്ലേ. അപ്പോൾ നമുക്ക് ഈ ഭാഗത്ത് നിന്നും ഓസോൺ പാളിയെ കുറിച്ചിട്ടുള്ള ചോദ്യങ്ങളും വരാറുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ആ ഒരു കാര്യം കൂടെ ഇതിൻ്റെ കൂട്ടത്തിലൊന്ന് ചർച്ച ചെയ്യാം. നമ്മളിനി പറയുന്നത് ഓസോണിനെ കുറിച്ചിട്ടാണ്, ഓസോൺ പാളിയെ കുറിച്ചിട്ടാണ്. അപ്പോൾ ഓസോൺ പാളി സ്ഥിതി ചെയ്യുന്ന മണ്ഡലം ഏത് എന്നുള്ള ചോദ്യത്തിൻ്റെ ഉത്തരം നമ്മളിപ്പോൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. ഏതാണ്? യെസ്, സ്ട്രാറ്റോസ്ഫിയറിലാണ് ഓസോൺ പാളി സ്ഥിതി ചെയ്യുന്നത്. എന്തിനാണ് ഓസോൺ പാളി? സൂര്യനിൽ നിന്നും നമുക്ക് ഹാനികരമായിട്ടുള്ള അൾട്രാ വയലറ്റ് രശ്മികളെ തടയാനാണ് ഓസോൺ പാളി അല്ലേ. ഭൂമിയിൽ എത്താതെ നമ്മെ സംരക്ഷിക്കുന്നത് ഓസോൺ പാളിയാണ്. അപ്പോൾ ഈ ഓസോൺ പാളി, നമ്മൾ ഓസോൺ ദിനമായി ആചരിക്കുന്നത് 16 സെപ്റ്റംബർ കേട്ടിട്ടിന് ദിനങ്ങൾ ചോദിക്കാറുണ്ട്. അപ്പോൾ ഈ ഒരു ദിനം നിങ്ങളുടെ മൈൻഡിൽ നിന്നോട്ടെ. ഓസോൺ ദിനം എന്നാണ് 16 സെപ്റ്റംബർ. അപ്പോൾ ഇനി ഇവിടെ നമ്മൾ പഠിക്കേണ്ട മറ്റൊരു കാര്യമാണ് ഓസോൺ ശോഷണം, അല്ലെങ്കിൽ ഓസോൺ സുഷിരം എങ്ങനെയാണ് ഉണ്ടാകുന്നത് എന്നുള്ളതും കൂടെ നമ്മൾ ഈ കൂട്ടത്തിൽ ഒന്ന് പഠിക്കണം. അപ്പോൾ എന്താണ് ഓസോൺ പാളി? ഭൂമി സൂര്യനിൽ നിന്നുള്ള അൾട്രാ വയലറ്റ് രശ്മികൾ ഭൂമിയിൽ എത്താതെ തടയുന്നത് ഓസോൺ പാളിയാണ്. ഓസോൺ പാളി ഏത് അന്തരീക്ഷ മണ്ഡലത്തിലാണ്? സ്ട്രാറ്റോസ്ഫിയറിലാണ്. ഓസോൺ ദിനം എന്നാണ് 16 സെപ്റ്റംബർ. അപ്പോൾ ഇത്രയും കാര്യം നമ്മൾ പഠിച്ചല്ലോ.
ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് എങ്ങനെയാണ് ഓസോൺ സുഷിരം ഉണ്ടാകുന്നത് എന്നുള്ളതാണ് നമ്മൾ പഠിക്കുന്നത്. നമുക്കറിയാം ഇപ്പോൾ റെഫ്രിജറേറ്റർ, അതുപോലെ എ സി, വിവിധ തരം സ്പ്രേകൾ, അതുപോലെ അഗ്നിശമന വാതകങ്ങൾ, അതുപോലെ തന്നെ പെയിൻറ്റ് എന്നിവയിൽ നിന്നെല്ലാം അന്തരീക്ഷത്തിലേക്ക് ക്ലോറോ ഫ്ലോറോ കാർബൺ, അതേപോലെ ഹാലോൺ എന്നിങ്ങനെ രണ്ട് വാതകങ്ങൾ അന്തരീക്ഷത്തിലെത്തുന്നു. ഇങ്ങനെ രണ്ട് വാതകങ്ങൾ അന്തരീക്ഷത്തിലെത്തിയതിന് ശേഷം അൾട്രാ വയലറ്റ് കിരണങ്ങളാൽ ഇവ വിഘടിക്കപ്പെടുന്നു. സൂര്യനിൽ നിന്നുള്ള അൾട്രാ വയലറ്റ് കിരണങ്ങളാൽ ഇവ വിഘടിക്കപ്പെടുന്നു. ഇവ വിഘടിച്ചിട്ട് രണ്ട് വാതകങ്ങളായിട്ട് മാറുന്നു. ഒന്ന് ക്ലോറിൻ, രണ്ട് ബ്രോമിൻ. ഇങ്ങനെ രണ്ട് വാതകങ്ങളായിട്ട് മാറുന്നു. ഒരു ക്ലോറിൻ ആറ്റത്തിന് ഏകദേശം 100,000 ഓസോൺ തന്മാത്രയെ വിഘടിപ്പിക്കാനുള്ള കഴിവുണ്ട്. ഒരു ക്ലോറിൻ ആറ്റത്തിന് ഏകദേശം 100,000 ഓസോൺ തന്മാത്രകളെ വിഘടിപ്പിക്കാനായിട്ട് സാധിക്കും. ബ്രോമിൻ ആകട്ടെ ക്ലോറിനേക്കാൾ 40 മടങ്ങും ഓസോൺ തന്മാത്രയെ വിഘടിപ്പിക്കാനായിട്ട് സാധിക്കും. ഇങ്ങനെ ഓസോൺ തന്മാത്രയെ വിഘടിക്കുമ്പോൾ സംഭവിക്കുന്നതാണ് ഓസോൺ ശോഷണം. ഈ ഓസോൺ ശോഷണത്തെ നമ്മൾ പറയുന്ന പേരാണ് ഓസോൺ സുഷിരം അഥവാ ഓസോൺ ഹോൾ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ, ഇത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഇപ്പോൾ നമ്മൾ നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്ന പിന്നെ റെഫ്രിജറേറ്റർ, എ സി, പെയിൻറ്റ് അങ്ങനെയുള്ള വസ്തുക്കളിൽ നിന്നും വാതകങ്ങൾ ക്ലോറോ ഫ്ലോറോ കാർബൺ അതേപോലെ ഹാലോൺ എന്നിവ അന്തരീക്ഷത്തിലെത്തുന്നു. അവ അൾട്രാ വയലറ്റ് രശ്മികളാൽ വിഘടിക്കപ്പെടുന്നു. വിഘടിക്കപ്പെട്ടിട്ട് ക്ലോറിനും ബ്രോമിനുമായി മാറുന്നു. ഒരു ക്ലോറിൻ ആറ്റത്തിന് 100,000 ഓസോൺ തന്മാത്രയെ വിഘടിപ്പിക്കാൻ കഴിയും. ബ്രോമിന് അതിൻ്റെ 40 മടങ്ങും. അങ്ങനെയാണ് ഓസോണിന് ശോഷണം സംഭവിക്കുന്നത്. ഇതിനെയാണ് നമ്മൾ ഓസോൺ സുഷിരം അഥവാ ഓസോൺ ഹോൾ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ, ഈ കാര്യങ്ങളൊക്കെ ജസ്റ്റ് മനസ്സിലാക്കിയൊക്കെ എന്ന് വെച്ചാൽ ഏത് വാതകമാണ് ഇത് വിഘടിച്ചിട്ട് വരുന്നത് എന്നുള്ളതൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കുക. അതേപോലെ ഓസോൺ ദിനം 16 സെപ്റ്റംബർ. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ മനസ്സിലായല്ലോ, സംശയമൊന്നുമില്ലല്ലോ. ഇനി നമുക്ക് ആഗോളതാപനം കൂടെ ഒന്ന് ചർച്ച ചെയ്യാം. ആഗോളതാപനം എന്ന് പറഞ്ഞാൽ ഹരിതഗ്രഹ വാതകങ്ങളായിട്ടുള്ള കാർബൺ ഡയോക്സൈഡ്, മീഥെയ്ന്, ഓസോണ് എന്നിവയൊക്കെ അന്തരീക്ഷത്തിലെത്തിയിട്ട് അന്തരീക്ഷ താപനിലയിൽ ഉണ്ടാകുന്ന വർദ്ധനവിനെയാണ് ആഗോളതാപനം എന്ന് പറയുന്നത്. ഹരിതഗ്രഹ വാതകങ്ങൾ അന്തരീക്ഷത്തിലെത്തിയതിന് ശേഷം അന്തരീക്ഷത്തിലെത്തി താപനിലയിൽ ഉണ്ടാകുന്ന വർദ്ധനവിനെയാണ് ആഗോളതാപനം എന്ന് പറയുന്നത്. ആഗോളതാപനം ജീവികളുടെ നിലനിൽപ്പിന് ഭീഷണിയാണ്. ഓക്കെ ആണല്ലോ, ഗ്ലോബൽ വാർമിംഗ് അഥവാ ആഗോളതാപനം എന്ന് പറഞ്ഞാൽ ഈ ഹരിതഗ്രഹ വാതകങ്ങൾ അന്തരീക്ഷത്തിലെത്തിയിട്ടുണ്ടാകുന്ന താപനിലയിലുണ്ടാകുന്ന മാറ്റത്തെ അല്ലെങ്കിൽ താപനിലയിലുണ്ടാകുന്ന വർദ്ധനവിനെയാണ് ആഗോളതാപനം എന്ന് പറയുന്നത്. കാർബൺ ഡയോക്സൈഡ്, ഓസോണ്, മീഥെയ്ൻ എന്നിവയാണ് ഹരിതഗ്രഹ വാതകങ്ങൾ. ഓക്കെ ആണല്ലോ, ഇതും ഈ കൂട്ടത്തിൽ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളോട് ചർച്ച ചെയ്തത് അന്തരീക്ഷത്തെക്കുറിച്ചാണ്. അന്തരീക്ഷം എന്നൊരു ഭാഗം നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ അതിൽ പഠിക്കാനായിട്ട് വരുന്നുണ്ട്. പക്ഷേ നമ്മൾ കേട്ടിട്ട് കാറ്റഗറി 1-നും കാറ്റഗറി 2-വിനും ഇന്ന് ഞാൻ ഇത്ര എടുത്തതിൽ നിന്നുള്ള ഏതെങ്കിലും ഒരു ചോദ്യമേ വരൂ. അതിനപ്പുറത്തേക്ക് അന്തരീക്ഷത്തിൽ നിന്ന് വരാനുള്ള സാധ്യത 99% കുറവാണ്. അപ്പോൾ ഈ ഭാഗം നിങ്ങൾ എന്ത് ചെയ്യുക, നന്നായിട്ട് പഠിക്കുക. ഈസി ആയിട്ടുള്ള ഭാഗമാണ്, ചെറിയൊരു ക്ലാസ്സാണ്, കുറച്ച് കാര്യങ്ങളെ പഠിക്കാനുള്ളൂ. ഒന്ന് മനസ്സിരുത്തി പഠിച്ചാൽ നിങ്ങൾക്ക് പെട്ടെന്ന് പഠിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ എന്തായാലും ഇന്ന് ഞാൻ എടുത്ത ക്ലാസ് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ക്ലാസ്സിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. മാക്സിമം കമൻസിനൊക്കെ നമ്മൾ റീപ്ലൈ ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഇനി അടുത്ത ഒരു ക്ലാസ്സുമായി ഞാൻ വീണ്ടും വരും. അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ, സ്റ്റേ ഹോം, സ്റ്റേ സേഫ്.